আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ আলহামদুলিল্লাহি রাব্বিল আলামিন আলহামদুলিল্লাহ আল্লাযী হাদানা লি হাযা ওয়া মা কুন্না লিনাহতাদিয়া লাউলা আন হাদানাল্লাহ। আল্লাহুম্মা সাল্লি আলা মুহাম্মাদিন ওয়া আলা আলি মুহাম্মাদ। ইন উরীদু ইল্লাল ইসলাহা মা ইসতাতা'তু ওয়া মা তাওফীকি ইল্লা বিল্লাহ আলাইহি তাওয়াক্কালতু ওয়া ইলাইহি উনীব। রব্বি ইশরাহলি সদরি ওয়া ইয়াসসিরলি আমরি ওয়াহলুল উকদাতাম মিন লিসানি ইয়াফকাহু কাওলি। আউযু বিল্লাহি মিনাশ শাইতানির রাজীম। বিসমিল্লাহির রাহমানির রাহীম। ক্বীলা দখুলিল জান্নাহ। قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. صدق الله العلي العظيم. آدرني رايا സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. സൂറ യാസീനിലെ 25 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരു നാടിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് പ്രവാചകന്മാരെ, അല്ല മൂന്ന് പ്രവാചകന്മാരെ അയച്ച കഥയെ സംബന്ധിച്ച് പറഞ്ഞു. ആ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് അവരോട് വിശ്വാസം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പ്രവാചകന്മാരെ പൂർണ്ണമായിട്ട് അവർ തള്ളിക്കളഞ്ഞു, കളവാക്കി. പ്രവാചകന്മാരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സന്ദർഭത്തിലാണ്
ഏതോ ഒരു മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ച ആർക്കും അറിയാത്ത ഒരാള് ഓടി വരികയാണ്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഓടി വന്നുകൊണ്ട് അദ്ദേഹം ഈ നാട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുണക്കണം. എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ന്യായങ്ങൾ പറഞ്ഞോടെ, കാരണം ഇവര് നിങ്ങളോട് ആരോടും ഒരു തരത്തിൽപ്പെട്ട ഭൗതിക നേട്ടവും ചോദിക്കുന്നില്ലല്ലോ. ഇവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രബോധനം നടത്തുന്നത് പറയാം. നിങ്ങളോട് ആരോടും ഒരു പൈസ പോലും അല്ലെങ്കിൽ യാതൊരു തരത്തിൽപ്പെട്ട ഭൗതിക നേട്ടവും ആഗ്രഹിക്കാതെ ഒന്നും ചോദിക്കാതെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്, പ്രബോധന പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്തുണക്കണം. രണ്ട്, എന്ത് കാര്യമാണോ ഇവർ നിങ്ങളോട് പറയുന്നത്, പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളോട് പറയുക, അവർ വേറെ കോലത്തിലല്ല, അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത്രയും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ സന്മാർഗചാരികളാണ് എന്ന് അവരോട് പറഞ്ഞു. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഏകദൈവത്തിൽ ഏകദൈവ വിശ്വാസം അംഗീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ ന്യായവും അദ്ദേഹം വളരെ സുന്ദരമായിട്ട് സിമ്പിളായിട്ട് അവരുടെ മുമ്പിൽ പറയുകയുണ്ടായി. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഞാൻ എങ്ങനെ വഴിപ്പെടാതിരിക്കും, അതാണ് എന്നെ സൃഷ്ടിച്ചവന് ഞാൻ എങ്ങനെ വഴിപ്പെടാതിരിക്കും. കാരണം അവന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്ന് പറഞ്ഞു. അതുപോലെ എന്തുകൊണ്ട് ഏകദൈവ വിശ്വാസം അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ബഹുദൈവ വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടാവാനാ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. കാരണം ബഹുദൈവ വിശ്വാസം അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ എന്നെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ദുരിതം അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു ശുപാർശകനായിട്ടെങ്കിൽ ഇവർക്ക് വരാൻ കഴിയണം, സാധ്യമല്ല. അല്ലെങ്കിൽ എന്നെ ആ ദുരിതത്തിൽ നിന്ന് ഇവർക്ക് അങ്ങനെ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയണം, അതിനും സാധ്യമല്ല. അങ്ങനെ ഒന്നും കഴിയാത്ത ഒരാൾക്ക് ഞാൻ എന്തിന് ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്തിന് അള്ളാഹുവിന്റെ കൂടെ പങ്കുചേർക്കണം എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീണ്ടും ആ ജനതയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇനി ആമൻതു ബിറബ്ബിക്കും ഫസ്മഉൻ, ഞാൻ ഇതാ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നാണ് ഇനി ഖുർആൻ പറയുന്നത്. 26 മുതലുള്ള ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പാരായണം ചെയ്തത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖീല ദഖുലിൽ ജന്ന. ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون أَلَمْ يَرَوْا كَمْ أَخْلَقْنَا قَبْلَهُمْ مِنَ الْقُرُونِ أَنَّهُمْ إِلَيْهِمْ لَا يَرْجِعُونَ وَإِنْ كُلٌّ لَمَّا جَمِيعٌ لَدَيْنَا مُحْضَرُونَ وَآيَةٌ لَّهُمُ الْأَرْضُ الْمَيْتَةُ أَحْيَيْنَاهَا وَأَخْرَجْنَا مِنْهَا حَبًّا فَمِنْهُ يَأْكُلُونَ وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ
وأعنابا وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون صدق الله العلي العظيم. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ പ്രബോധനം അവിടെ നടത്തി. ഈ ആളുകളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ധീരതയോടുകൂടി പറയാ, കാരണം ഏത് വിഭാഗത്തിനടുത്താണ് നിൽക്കുന്നത് നോക്കണം. പ്രവാചകന്മാരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ തീർച്ചയായിട്ടും അവരെ വധിച്ചു കളയും ആ രൂപത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് അവിടെ ചെന്ന് പറയുന്നത്, ഇതാ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിന്തുണക്കണം, എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണക്കാതിരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ന്യായങ്ങൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞു, ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഉൻ, ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫസ്മഉൻ, ഞാൻ പറയും നിങ്ങൾ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ بما غفر لي ربي وجعلني من المكرمين قيل قيل ادخل الجنه അദ്ദേഹത്തോട് പറയപ്പെട്ടു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനത ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. بما غفر لي ربي وجعلني من المكرمين, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും എന്നെ ആദരണീയരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതും എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഖീല ദുഖുലിൽ ജന്ന, ഖീല ഖാല എന്നുള്ള വാക്കിൻ്റെ മജ്ഹൂൽ രൂപമാണ് ഖീല എന്ന് പറയുന്നത്, പറയപ്പെട്ടു എന്നാണ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഖീല അദ്ദേഹത്തോട് പറയുകയാണ്. ഖീല ഈ മനുഷ്യനോട് പറയപ്പെട്ടു, ഉദുഖുലിൽ ജന്ന, ഉദുഖുൽ എന്ന് പറഞ്ഞാൽ ദഖല, പ്രവേശിച്ചു എന്നാണ്. ഉദുഖുലി, നീ പ്രവേശിക്കുക, അൽ ജന്ന, സ്വർഗത്തിലേക്ക്. ഇദ്ദേഹത്തോട് പറയാണ്, ഉദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചതിന് ശേഷമാണല്ലോ സ്വർഗവും നരകവും അല്ലേ. അപ്പോൾ ഒരു സംഭവം ഉണ്ട്, അത് അവിടെ പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ പ്രവേശിക്കണം, മരിക്കണം. മരിക്കാതെ സാധാരണ മരണമല്ല മനുഷ്യന് വരിക. കാരണം ഇവിടെ അത്യന്തം അപകടകരമായ ഒരു സമൂഹത്തിൽ ചെന്നിട്ടാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ പ്രവാചകന്മാരെ തള്ളി പറയുകയും അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് ഏതോ ഒരു മനുഷ്യൻ ചെന്നിട്ട് പ്രവാചകന്മാരെ പിന്തുണക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ക്രൂരമായ രൂപത്തിൽ വധിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അതിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല എങ്ങനെ ഒന്നും. പക്ഷേ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഖീല ദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് പറയും അദ്ദേഹം, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അദ്ദേഹം സ്വർഗത്തിലെത്തിയതിന് അൽഹംദുലില്ലാ എന്ന് പറയല്ലേ വേണ്ടത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനത ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. നാട്ടില് തന്നെ ഈ വിധത്തില് ക്രൂരമായിട്ട് വധിച്ച ആ പ്രവാചകന്മാരെ വളരെ മോശമായ രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ജനതയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആശങ്ക, അവരെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ലൈത, ഹാ അറിഞ്ഞിരുന്നെങ്കിൽ, ലൈത എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുന്നതിനാ പറയാം. യാ ലൈത ഖൗമി, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ, യഅലമൂൻ അറിയുക, യഅലമൂൻ, എന്റെ ജനത ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. അപ്പൊ ഈ മനുഷ്യന് ഏതോ ഒരാളാണ്, അദ്ദേഹം സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, പ്രവാചകന്മാർ വധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ ജനതയുടെ മുമ്പാകെ വന്നിട്ട് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ക്രൂരമായി വധിക്കപ്പെട്ടു. വധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റേജ് എന്താ, മരണത്തിന് ശേഷമുള്ള സ്റ്റേജ് ബർസഖാണ്. ബർസഖാണ് ബർസഖി ജീവിതത്തിൽ അദ്ദേഹത്തിന് കൂടെയുള്ളത് മലക്കുകളാണ്, അള്ളാഹുവിന്റെ മുഖർണബീങ്ങളായ മലക്കുകൾ. ആ മലക്കുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ്, ഉദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, നിനക്ക് അതിമഹത്തരമായ സ്വർഗം ഇതാ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് പ്രവേശിക്കുക എന്നാ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആനന്ദ അനുഭൂതികളാണ് അവിടെ അനുഭവിക്കുക. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഏത് ജീവിതത്തിലാന്ന് ചോദിച്ചാൽ ബർസഖിയ ജീവിതത്തിൽ നമ്മൾ പറയാം.
മരണത്തിന് ശേഷം പരലോകത്ത് വീണ്ടും പുനരുത്ഥാന നാൾ വരെയുള്ള ഒരു സമയമുണ്ട്, ഒരു ഘട്ടമുണ്ട്. ആ പുനരുത്ഥാനം എല്ലാവരെയും പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷമാണ് സ്വർഗനരകങ്ങളിലേക്ക് ആക്കുന്നത്. പക്ഷെ ഇവിടെ ഈ മനുഷ്യനോട് ആദ്യം തന്നെ പറയാണ്, ഉദുഹുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആക്കിയതിനെ സംബന്ധിച്ചല്ല അത്, മറിച്ച് വരാനിരിക്കുന്ന അദ്ദേഹത്തിന് ലഭ്യമാവാൻ പോകുന്ന സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നൽകുകയാണ്. ആ സന്തോഷ വാർത്ത നൽകുക, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ പറയുന്നത്? യാ ലൈത ഖൗമീ യഅലമൂൻ. സ്വർഗത്തിലേക്ക് കയറാൻ പറഞ്ഞപ്പോഴും ഈ മനുഷ്യന്റെ മനസ്സ് ഇവിടെയാ, എവിടെയാ? ഈ നാട്ടില് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ ആ ജനതയുടെ കാര്യത്തിലാ. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് അയാള് ഈ പ്രബോധനം നടത്തിയിരുന്നത്, ആ മനുഷ്യൻ അല്ലേ? ഓടി വന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജനത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഈ പ്രവാചകന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയാണ് സൃഷ്ടിച്ച സർട്ടാവിന് നമ്മൾ എങ്ങനെ വഴിപ്പെടാതിരിക്കും എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു നസീഹത്ത്, ഗുണകാംക്ഷയാണ് ഈ ജനതയോട് അദ്ദേഹത്തിനുള്ളത്. ആ ഗുണകാംക്ഷ ഇവിടെ നിന്നല്ല, ജനിച്ച് ജീവിച്ചിരിക്കുക മാത്രമല്ല, മരണത്തിന് ശേഷവും ഈ സമൂഹത്തോടുള്ള ഗുണകാംക്ഷ നിലനിൽക്കുകയാണ്. അദ്ദേഹം അപ്പോഴും പറയാണ്, യാ ലൈത ഖൗമീ യഅലമൂൻ, എന്റെ ജനത ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്താ അറിയേണ്ടത്? ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. അറിയേണ്ട കാര്യം എന്താ? ഒന്ന്, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നത് മഗ്ഫിറത്താണ്. വജഅലനീ മിനൽ മുക്രമീൻ, ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതും എന്റെ ജനത ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹത്തിന് ആഗ്രഹമാണ്, യാ ലൈത ഖൗമീ യഅലമൂന ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ അള്ളാഹു എനിക്ക് പൊറുത്തു തന്നതും ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതും എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഒരു പ്രബോധകന്റെ മനസ്സ് വളരെ കൃത്യമായിട്ട് ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അതിലേറ്റവും ആദ്യം ഈ മനുഷ്യന്റെ പ്രബോധന ശൈലിയാണ് ആദ്യം പറഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ, ആളുകളോടുള്ള ഗുണകാംക്ഷയുടെ പേരിൽ ഏറ്റവും മനോഹരമായി ചുരുങ്ങിയ വാക്കുകളിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ ആകെ പ്രകോപിതരായ ഒരു ജനതയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്ത് വില കൊടുത്തും ഇവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മുമ്പിലുള്ളത്. അവരോടാണ് വളരെ മാന്യമായ രൂപത്തിൽ അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടെ ഇദ്ദേഹം പ്രബോധനം നടത്തിയത്. അങ്ങനെ പ്രബോധനം നടത്ത സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ഉറപ്പുണ്ട് തന്റെ ജീവൻ പോകുന്നു. അവരദ്ദേഹത്തെ കൊന്നു. കൊന്നതിന് ശേഷം അള്ളാഹുവിന്റെ മലക്കുകൾ അദ്ദേഹത്തെ ആദരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലെ, സ്വർഗത്തിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത നൽകുകയാണ്. ആ സന്തോഷ വാർത്ത നൽകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ തന്നെയാ. ആരെങ്കിലും ആഗ്രഹിക്കോ സ്വർഗത്തിലെത്തിയ മനുഷ്യൻ നാട്ടുകാരെന്തോ ആവട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു പറയാം, എന്നെ ക്രൂരമായി വധിച്ച, എന്നെ കൊന്ന ആ ജനതയെ തകർത്തു കളയെന്നൊക്കെ പറയാലോ? ഒന്നും പറഞ്ഞിട്ടില്ല. യാ ലൈത ഖൗമീ യഅലമൂന ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും എനിക്ക് പൊറുത്തു തന്നതും എന്റെ ആ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഇനി നോക്ക്, അതിനുശേഷം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥ അവിടെ കഴിഞ്ഞു. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ നേരെ മുമ്പിൽ ഈ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് മക്കയിലെ ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ മുമ്പിലുണ്ട് ഈ കാര്യമൊക്കെ. അവർ ഈ പ്രവാചകനോട് അനുവർത്തിക്കുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ എന്ന ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ആ ജനതക്ക് സംഭവിച്ചത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് ശേഷം, ചില ഈ മനുഷ്യനെ കൊല്ലുന്നതിന് ശേഷം ആ ജനതയുടെ മേൽ നാം ആകാശത്തു നിന്ന് ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കേണ്ട ആവശ്യവും നമുക്ക് ഇല്ല എന്നാണ്. നോക്ക്, വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല. അല ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ, ചില ആ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ ഇദ്ദേഹത്തെ കൊന്ന ആൾക്കാരെ, ആ ആളുകളുടെ മേൽ നാം ഇറക്കിയിട്ടില്ല. മിൻ ബഅദിഹി, ഇദ്ദേഹത്തിന് ശേഷം, ഈ മനുഷ്യന് ശേഷം അവിടെ ഇറക്കിയിട്ടില്ല. മിൻ ജുന്ദിൻ, യാതൊരു സൈന്യത്തെയും.
മിനസമ ആകാശത്തു നിന്ന് യാതൊരു സൈന്യത്തെയും ഇറക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. വമാ കുന്ന മുൻസിലീൻ, അതാണ് വമാ കുന്ന, നമുക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ടതില്ല. മുൻസിലീൻ, ഇറക്കുന്നവരല്ല എന്നർത്ഥം. ചില അള്ളാഹു പറയാണ് വമാ കുന്ന മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനുമല്ല എന്ന് പറഞ്ഞാൽ ഇറക്കേണ്ട ആവശ്യവുമില്ല എന്നർത്ഥം. എന്ത്? സൈന്യത്തെ ഇറക്കുക. സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ഇവരെ നശിപ്പിക്കുന്ന കാര്യത്തിലേക്കാണ് പറയുന്നത്. ഇങ്ങനെ മൂന്ന് പ്രവാചകന്മാരെ അല്ലേ ഇവര് തള്ളിക്കളഞ്ഞു. അവരെ എന്താ ചെയ്തെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. മിക്കവാറും കൊന്നിട്ടുണ്ടാവും. മാത്രമല്ല അവരെ കൊല്ലുന്നുള്ള ഏകദേശം ഭീഷണി അവസാന ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ വന്നു അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. പിന്നെ അവരെ സംബന്ധിച്ച് അവിടെ അവശേഷിക്കുന്ന വിഷയമല്ല. ഒരു ജനത അതിൻ്റെ എല്ലാ പരിധിയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ തരത്തിൽപ്പെട്ട നിഷേധത്തിൻ്റെ ഒക്കെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചേക്കില്ല. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നില്ല. വമാ അൻസൽന അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദി മിനസമാ, അവർക്ക് ശേഷം ആ ജനതയുടെ മേൽ നാം ആകാശത്തു നിന്ന് ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സൈന്യത്തെ അങ്ങോട്ട് അയച്ചിട്ട് അങ്ങനെ യുദ്ധം ചെയ്ത് കൊന്നൊടുക്കിയതൊന്നും അല്ല. വമാ കുന്ന മുൻസിലീൻ, നമുക്ക് അങ്ങനെ ഇറക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്താ ചെയ്തത്? ഇൻ കാനത് ഇല്ലാ സൈഹത വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഇൻ കാനത് ഇല്ലാ സൈഹത വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രം. സൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം എന്നാണ്, ഒരു ഗർജനം. സൈഹത്തൻ വാഹിദ, ഒരൊറ്റ ശബ്ദം മാത്രം. ഫഇദാ ഹും ഖാമിദൂൻ, അപ്പോഴേക്കും അവരതാ ഖാമിദൂന, കെട്ടടങ്ങുക, കെട്ടടങ്ങുക. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ ജനത അവരുടെ എല്ലാ തരത്തിൽപ്പെട്ട വികാസത്തിലും പുരോഗതിയിലുമാണ്. ഈ പ്രവാചകന്മാരെ ധിക്കരിച്ച ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞ ആ ജനത ഉണ്ടല്ലോ, അവര് വളരെ ഏതോ സാധുക്കളാണ്, കാടന്മാരാണെന്ന് ആരും വിചാരിക്കേണ്ട. അവര് ആ കാലത്തെ ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു ജനതയാണ്. ആ പുരോഗതി ഉള്ളതിന്റെ പേരിലാണ് അവർ അഹങ്കരിച്ചത്, ഈ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞത്, ഇവർ പറയുന്നൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. അങ്ങനെ അവരുടെ പുരോഗതി, അവരുടെ അടുത്ത് സൈന്യമുണ്ട്, പട്ടാളന്റെ എല്ലാ സംഗതിയും ഉണ്ട് അവരുടെ അടുത്ത്. അത് വെച്ചിട്ട് ഈ പ്രവാചകന്മാരെ കൊന്നുകളയും അങ്ങനെ ആക്കുന്നൊക്കെയാണല്ലോ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ ഇവരെ കൊല്ലാൻ, ഈ വിഭാഗത്തെ നിശേഷം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തിന്റെയും ഒരു പട്ടാളത്തിന്റെയും ആവശ്യം നമുക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ പറയുന്നൊക്കെ നടപ്പാക്കും. കാരണം അവരുടെ അടുത്താണ് എല്ലാ ശക്തിയും ആധിപത്യവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അവർ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തി ഇയാളെ കൊന്നുകളഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ കൊല്ലാൻ അള്ളാഹുവിന് അതേപോലെ സൈന്യത്തെ ഇറക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ഘോര ശബ്ദം. ഇൻ കാനത് ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ ഫഇദാ ഹും ഖാമിദൂൻ, എന്നിട്ട് അവരതാ കെട്ടടങ്ങിയെന്നാ പറയുന്നത്. ഖാമിദൂൻ, കെട്ടടങ്ങുക എന്നാ തീയാണ് അല്ലേ. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ, അഗ്നി അതിങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല ഹരായിരിക്കും, അത് ഭയങ്കരമാണ് അല്ലേ. അത് ഒരിക്കലും ആളിക്കത്തുന്ന അഗ്നി നമുക്ക് അടുക്കാൻ കഴിയില്ല, ഭയങ്കര ഭയാനകമാണ്. മാത്രം ഒരു സംഗതിയാണത്. അതിലൊരു എന്താ പറയാ, കുറെ ചിഹ്നങ്ങളുണ്ട് അതില്. അഗ്നി എന്ന് പറയുമ്പോ ആ അഗ്നിയുടെ കെട്ടടങ്ങിയുള്ള അവസ്ഥയോ ഒക്കെ ചാരമാവുക, ഒന്നുമില്ല, നിശ്ചലമായി മാറുക, എല്ലാം പിന്നെ നശിച്ചു പോവുക, മുഴുവൻ കാര്യങ്ങളും കെട്ടടങ്ങുക, ചാമ്പലാവുക എന്നൊക്കെയാണ് ഹാമിദൂൻ എന്ന് പറഞ്ഞാൽ. അവിടെ ആ കുത്ത് മായ്ച്ചിട്ട് പറയുതിട്ടോ ഹാമിദൂൻ എന്നുള്ളത്, ഹാമിദൂൻ ആയി കഴിഞ്ഞാൽ വേറെ അർത്ഥ. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഹാമിദ് എന്ന് പറഞ്ഞാല് കെട്ടടങ്ങുക, അത് ചില ആൾക്കൊക്കെ പേരിടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ഹാമിദ് എന്ന് എല്ലാരും ഓതുക. ഹാമിദാണേ, ഹാ എന്നൊരു പുള്ളി ഉണ്ട് അവിടെ, അത് വായിക്കുമ്പോ ഹാമിദൂൻ എന്നാ വായിക്കേണ്ടത്, ഹാമിദൂൻ അല്ല. നമ്മൾ ചിലപ്പോ ഹായും ഹയും ഒക്കെ ഒരേപോലെ ചില ആളുകൾ ഓതാറുണ്ട്, അത് ശ്രദ്ധിക്കണം നന്നായിട്ട്. ഹാമിദൂൻ ഇൻ കാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ ഫഇദാ ഹും ഖാമിദൂൻ, അപ്പോഴേക്കും അവരതാ കെട്ടടങ്ങി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്നി അങ്ങനെ ചുട്ട് ചാമ്പലാക്കിയതുപോലെ മൊത്തം അങ്ങോട്ട് ചാരമായി ചാമ്പലായിട്ട് ഇവർ മാറി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ഈ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ് ആ പ്രബോധനം ചെയ്ത ഏതോ ഒരു മനുഷ്യൻ ആ മനുഷ്യനെയും നിശേഷം ഇല്ലാതാക്കി. ഇവരങ്ങനെ കഴിയാന്നാരും വിചാരിക്കേണ്ട. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞത്, അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന് വേറെ സൈന്യത്തിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല, ഒരൊറ്റ ശബ്ദം മാത്രം.
വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ധാരാളം സമൂഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇവിടെയും തൊട്ട് മുമ്പ് ശേഷമുള്ള ആയത്തുകളിൽ അത് വരുന്നുണ്ട്. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്രതൻ അലൽ ഇബാദ്, അടിമകളുടെ കാര്യം കഷ്ടമാണ്. ഈ രൂപത്തിൽ പ്രവാചകന്മാരെ കളവാക്കിയ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. യാ ഹസ്രത്തൻ, എത്ര ശോചനീയമാണ്, എത്ര ദയനീയമാണ്, എത്ര കഷ്ടമാണ്. അലൽ ഇബാദ്, ഈ അടിമകളുടെ കാര്യം. മായത്തീഹിം മിർ റസൂലിൻ, അവർക്ക് വന്നിട്ടില്ല മിർ റസൂലിൻ, യാതൊരു പ്രവാചകനും. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരായിട്ടല്ലാതെ. ബിഹി, ആ പ്രവാചകനെ. യസ്തഹ്സിഊൻ, പരിഹസിക്കുന്നവരായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ, ഏതൊരു പ്രവാചകൻ വന്നപ്പോഴും ആ പ്രവാചകന്മാരെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത്. അങ്ങനെയുള്ള ജനതകളുടെ കാര്യം ഹാ കഷ്ടം എന്നാണ്. യാ ഹസ്രതൻ, എത്ര ദയനീയമാണ്, എത്ര ശോചനീയമാണ് എന്നാണ് പറയുക. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. മൊത്തത്തിൽ പറയണം, ഒരു പ്രവാചകനൊന്നുമല്ല. ഇതിപ്പോ ഖുർആൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒരു സംഗതിയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു കാര്യം, ഒരു വദുരിബുലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. ഏതോ ഒരു നാട്ടുകാരുടെ കഥയാണ് പറഞ്ഞത്. ഇതുപോലെ എത്രയോ നാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നാടുകളിലൊക്കെ ഇങ്ങനെയാ സംഭവിച്ചത്. അവർക്കൊക്കെ പ്രവാചകന്മാർ വന്നപ്പോ ആ പ്രവാചകന്മാരെ ഇവർ കളിയാക്കുകയാണ് ചെയ്തത്, പരിഹസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എത്രയോ കഥകള് ഖുർആൻ പറയുന്നുണ്ട്. അലം യറൗകം അഖ്ലഖ്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഉൻ. അലം യറൗകം അഖ്ലഖ്നാ ഖബ്ലഹും, അലം യറൗ, അവർ കണ്ടിട്ടില്ലേന്നാ ചോദിക്കുന്നത്. കം അഖ്ലഖ്നാ, കം എന്ന് പറഞ്ഞാൽ എത്ര എത്ര അല്ലെ, എത്ര എന്നാണ്. അഖ്ലഖ്നാ, നാം നശിപ്പിച്ചത്. ഖബ്ലഹും, ഇവരുടെ മുമ്പ്, ഈ ആളുകൾക്ക് മുമ്പ് എത്രയെത്ര ജനതയാണ് നാം നശിപ്പിച്ചതെന്ന് അവർ കാണുന്നില്ലേ. മിനൽ ഖുറൂനി, മിനൽ ഖുറൂൻ, തലമുറകൾ. ഖർണ് എന്നുള്ള വാക്കിന്റെ ജംആണ് ഖുറൂൻ, തലമുറകൾ, നൂറ്റാണ്ടുകൾ എന്നൊക്കെ അർത്ഥമുണ്ട് ഖർണ് എന്ന് പറഞ്ഞാൽ. മിനൽ ഖുറൂനി, എത്ര തലമുറകളെയാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചതെന്ന് അവർ കാണുന്നില്ലേ. അന്നഹും ഇലൈഹിം ലായർ ജിഉൻ, അവരാരും തന്നെ ആ നശിപ്പിക്കപ്പെട്ട ഒരു ജനതയും ഇലൈഹിം, ഇവരുടെ അടുത്തേക്ക്, ലായർ ജിഉൻ, മടങ്ങി വന്നിട്ടില്ല, അല്ലെങ്കിൽ മടങ്ങി വരുന്നവരായി. പിന്നെന്താ ചെയ്തത്? അവരെല്ലാവരും തന്നെ നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുകയാണ് ചെയ്തത്. നിശ്ചയമായും ജമീഉൻ, അവരെല്ലാവരും തന്നെ ലദൈന, നമ്മുടെ അടുത്ത് മുഹ്ലറൂൻ, ഹാജരാക്കപ്പെടുന്നതാണ് എന്നാ പറഞ്ഞത്. അപ്പോ ഈ നാല് ആയത്തുകൾ അവസാനത്തെ യാ ഹസ്റത്തൻ അലൽ ഇബാദ്, ഇവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അവർക്ക് ഒരൊറ്റ സ്വയഹത്ത്, ഒരൊറ്റ ഗർജനം മാത്രമാണ് ഉണ്ടായത്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരെ കാര്യം മാത്രമല്ല, ഇതുപോലെ വേറെയും ജനതകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മൊത്തത്തിലുള്ള കാര്യം പറയാം, എത്ര കഷ്ടമാണ് അവരുടെ കാര്യം. പ്രവാചകന്മാർ വന്നപ്പോൾ ഇവർ അവരെ പരിഹസിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന കുറേയധികം ചരിത്രങ്ങളുണ്ട്. അതില് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് الَّذِي لَمْ يُخْلَقْ مِثْلُهَا فِي الْبِلَادِ وَثَمُودَ الَّذِينَ جَابُوا الصَّخْرَ بِالْوَادِ وَفِرْعَوْنَ ذِي الْأَوْتَادِ الَّذِينَ طَغَوْا فِي الْبِلَادِ فَأَكْثَرُوا فِيهَا الْفَسَادَ فَصَبَّ عَلَيْهِمْ رَبُّكَ سَوْطَ عَذَابٍ. ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ സൂറ അൽ ഫജറിൽ പറഞ്ഞത് രണ്ട് മൂന്ന് ജനതയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ആദ് വർഗമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, ഒരു ജനതയാ. നേരത്തെ പറഞ്ഞ ഇവിടെ അസ്ഹാബുൽ ഖറിയ നേതാ വിഭാഗം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് പറഞ്ഞ ഒരു വിഭാഗം ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ആദ് വർഗമാണ്. അവരിലേക്ക് വന്ന പ്രവാചകനായിരുന്നു ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആദ് വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട് വല്ലാത്ത മനുഷ്യന്മാരായിരുന്നു.
അവരുടെ ശരീരപ്രകൃതിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു വിഭാഗം ഒരു കാലത്തും പടക്കപ്പെടില്ല. അങ്ങനത്തെ ഒരു മഹ്ലൂക്ക് ഉണ്ടായിട്ടില്ല. പടച്ചവനെ എല്ലാവരും പടച്ചവനാണല്ലോ. എല്ലാ കാലത്തുള്ള മനുഷ്യരെ മൊത്തം പടച്ച അള്ളാഹു ആണ്. അതുകൊണ്ട് അള്ളാഹു തന്നെ തീർത്തു പറയാണ്, ഈ ജാതി മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടില്ല. ആദ് വർഗം അവരെങ്ങനെ നശിപ്പിച്ചത്? ഖുർആൻ പറയുന്നുണ്ട്, അവരെ സുദീർഘമായ നിരന്തരമുള്ള ഇടതടവില്ലാത്ത കൊടുങ്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിച്ചു എന്നാണ്. വലിയ മനുഷ്യന്മാർ ഇമാദാണ്, വലിയ തൂണുകൾ ഉണ്ടാക്കിയിട്ട് വീടുകൾ നിർമ്മിച്ച ആളുകളാണ്. ഇമാദ് തൂണുകളുടെ ഉടമസ്ഥർ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അവരെ ഏഴ് രാവും അതുപോലെ എട്ട് പകലും നീണ്ടു നിന്ന തുടർച്ചയായ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിലൂടെ അവർ നശിച്ചുപോയി. സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ച് ഒരു സ്വാഹിക്കത്ത് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സ്വൈഹത്ത് പറഞ്ഞല്ലോ, ഒരു ഘോര ശബ്ദം എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കരമായ ഗർജനത്തെ സംബന്ധിച്ച് അവിടെയും പരാമർശിക്കുന്നത്. എന്താണ് അല്ലാഹു ആലം. ചിലപ്പോ നമ്മള് പേടിച്ചു പോകുന്ന ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഒരൊറ്റ ഇടിയായിരിക്കും. ഒരിക്കൽ നമ്മൾ പറഞ്ഞു, ഞെട്ടി ഉറക്കത്തിലാണ് ഈ ഞെട്ടി ഉണർന്നു പോകും ഭയങ്കരമായ ശബ്ദത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഒരു ജനതയെ നശിപ്പിക്കാൻ പല രൂപത്തിലുള്ള വഴികളുണ്ട്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആയത് വർഗത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഏഴ് രാവും എട്ട് പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റെ സംബന്ധിച്ചാണ് പറഞ്ഞെങ്കിൽ, സമൂദിനെ പറ്റി പറഞ്ഞത് സ്വായക്കത്തന്നെ ഒരു പ്രത്യേകമായ ശബ്ദം അയച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫിറാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്താ അവരെ ചെയ്തത്. അങ്ങനെ തന്നെ ഇറങ്ങി പോരുകയാണ് അവർ. ഫിറാവിൻ നാശത്തിലേക്ക് വരിക, വരുന്നത് മൂസയെയും അത് കൂട്ടുകാരെയും, എന്നുവെച്ചാൽ മൂസാ നബിയുടെ കൂടെയുള്ള ബനു ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരെ പിടികൂടാനാണ് വരുന്നത്. പക്ഷേ മൂസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കീറിക്കൊടുത്ത സമുദ്രത്തിലൂടെ വഴിയുണ്ടല്ലോ, ആ വഴിയില് മൂസയും കൂട്ടരും അക്കരെ കടന്നപ്പോ കടലിന്റെ മറുകരയിലെത്തിയപ്പോ ഇവരും അതേ വഴിക്ക് വരിക. അങ്ങനെ വരുന്ന അവര് ഇതിന്റെ മധ്യത്തിലെത്തിയ സമയത്ത് ആ സമുദ്രം അവരെ ഇരുഭാഗത്തു നിന്ന് മൂടിക്കളയുന്നു. ആ കടലിൽ അവർ ചത്തൊടുങ്ങുകയാണ്, മുങ്ങിച്ചാവുകയാണ്, വ്യത്യസ്തമായ രൂപത്തിൽ, പല രൂപത്തിൽ. അതുപോലെ ഒരു വിഭാഗത്തെ ലൂത്ത് നബിയുടെ ജനതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അടിമേൽ മറിച്ചു കളഞ്ഞു, ഒരു സ്ഥലം ഒന്നായിട്ട് നേരെ മറിച്ചു കളയുക, ഭൂമി അങ്ങോട്ട് തിരിച്ചിടുക. പല രൂപത്തിലാണ് അള്ളാഹുവിന്റെ നാശം ഉണ്ടാവുക. പറയാൻ കഴിയില്ല എങ്ങനെയാണ്. ഇവിടെ ഈ ജനതയെ സംബന്ധിച്ച് പറഞ്ഞ സ്വൈഹത്തൻ വാഹിദാണ്, അത് നിമിഷായിരിക്കും, ഒരു നിമിഷാർത്ഥം എന്നൊക്കെ പറയും പോലെ ആയിരിക്കും. അധികമൊന്നും വേണ്ടി വന്നില്ല. കാരണം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇവര് എത്രയോ കാലങ്ങളായിട്ട് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, വളരെയധികം പുരോഗതി പ്രാപിച്ച നല്ലൊരു ജനതയാണ്, നല്ലൊരു സമൂഹമാണ് അവിടെ ഉള്ളത്. നല്ലൊരു സംസ്കാരമാണ് നിലനിൽക്കുന്നത്. ആ സംസ്കാരത്തെ അവരുടെ എല്ലാ കഴിവുകളും ഉള്ള ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുക, കത്തിച്ചാമ്പലാവുക. ഇതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ ഈ മൊത്തത്തിൽ അതിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ ഹസ്റത്തൻ അലൽ ഇബാദ് മാ യാതീഹി മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇവരൊക്കെ ഏതൊരു പ്രവാചകനും ഇവർക്ക് വന്നപ്പോ അവരെ അവർ കളിയാക്കുകയാണല്ലോ ചെയ്തത്. ഇവരുടെ കാര്യം ശോചനീയമാണ്, ദയനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അലം യറൗകം അഖ്ലഖ്ന ഖബ്ലകും മിനൽ ഖുറൂനി അന്നകും ഇലൈഹിം ലാ യർജിഊൻ. നമ്മളോട് പറയാ, കണ്ടില്ലേ ഇവരാരും അവരുടെ ജനതയിലേക്ക് പിന്നെ തിരിച്ചു ചെന്നിട്ടില്ല. നശിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടും. ഇപ്പൊ ഇവിടുന്ന് ഒരു നാശേ സംഭവിച്ചിട്ടുള്ളൂ, തീർന്നിട്ടില്ല. ഇവനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും, പരലോകത്തെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാല് ശിക്ഷ പൂർണ്ണമായിട്ട് ആകണമെങ്കിൽ അവിടെ എത്തുമ്പോഴേ കഴിയൂ. ഇവിടുന്ന് ശിക്ഷ എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു ടോക്കൺ മാത്രമാണ്, ഒരു സൂചന. ഇങ്ങനെ വല്ലാതെ പരിധി വിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, പ്രവാചകന്മാരെ ധിക്കരിച്ചിട്ട് അവരെ എല്ലാ വിധത്തിലും പാരമ്യത്തിൽ എത്തുന്ന സമയത്ത് അള്ളാഹു പിടികൂടും. ആ പിടികൂടലോട് തീരൂല, വീണ്ടും ഇവർ പുനരുജ്ജീവിപ്പിക്കപ്പെടും. ആ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ശിക്ഷ വേറെ കൊടുക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. ഇനി അതിന്റെ ഭാഗമായിട്ട് അടുത്തൊരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് പിന്നെ മരണാനന്തരം. ഇപ്പൊ നമ്മൾ എല്ലാം നമ്മുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെടും എന്ന് പറയുകയാണല്ലോ, ആ ഹാജരാക്കപ്പെടുന്നതിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തത്. അതിനുള്ള ചെറിയ തെളിവും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഉണർത്തുന്ന രൂപത്തിലുള്ള തെളിവുകളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. وآيت لكم الأرض الميتة أحييناها
وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون كُرِي آيَتِكَلُ അല്ലെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തുകൾ മാത്രമല്ല, രണ്ടർത്ഥമുണ്ട് ആയത്തിന്. ഒന്ന്, നമ്മൾ ഖുർആനിലുള്ള കാണുന്ന ഓരോ ആയത്തുകൾ സൂക്തങ്ങൾ ആണ്. മറ്റൊന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ധാരാളം ആയത്തുണ്ട്, അതും വായിക്കണം നമ്മൾ. ആ വായനയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചെയ്യുന്നത്. ഖുർആനിലെ ആയത്ത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുമുള്ള കുറെ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവാസ്തിക്യം പറയുക, അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് പറയുന്നതും അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്നതൊക്കെ വെറുതെ എന്തെങ്കിലും ഒരു മാന്ത്രിക വിദ്യ കാണിച്ചുകൊണ്ടൊന്നല്ല, നമ്മുടെയൊക്കെ ബുദ്ധിയും ചിന്തയും ഉണർത്തുകയാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടതാ. സാധാരണഗതിയിൽ ആളുകൾ ഈ പിന്നെ ആത്മീയമായിട്ട് ഉയരാനൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, മനുഷ്യ ദൈവങ്ങൾ ആൾ ദൈവങ്ങളൊക്കെ ആയിട്ട് പറയുന്ന പിന്നെ മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അവരാളുകളോട് പറയുക, സാധാരണ ആദ്യം പറയുക, കണ്ണടക്കാൻ വേണ്ടിയിട്ടായി, കണ്ണടക്കുക എന്ന് പറഞ്ഞിട്ട് ചില മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. കൺകെട്ട് വിദ്യകളായിരിക്കും, മാന്ത്രിക വിദ്യകളാ. വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണ് തുറക്കാനാണ് പറയുന്നത്. നിരന്തരമായി നോക്കാൻ വേണ്ടി പറയാം. അഫല യന്ദുറൂന എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് വ ആയത്തുൽ ലഹും എന്ന് പറയുന്നത് തുടങ്ങുന്നത് വ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ വ ആയത്തുൽ ലഹുമുൽ അർളു വ ആയത്തുൻ ഒരു ആയത്താണ്. ആയത്ത് പറഞ്ഞാൽ ദൃഷ്ടാന്തമാണ്, സൈൻ ആണ്. ആയത്തുൻ ലഹും അവർക്കുള്ള അൽ അർളുൽ മൈത അൽ അർളു എന്നാൽ ഭൂമിയാണ്, മണ്ണാണ് ഭൂമി. അൽ മൈത നിർജീവമായ ജീവനില്ലാത്ത ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. ആയത്തുൽ ലഹുമുൽ അർളുൽ മൈത എന്താ ചെയ്തത്? അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു, ഹയാത്ത് അല്ലെ ജീവിതം. അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു, അഹ്യൈനാ നാം ജീവിപ്പിച്ചു, ഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ, നിർജീവമായ ഭൂമിയെ നാം സജീവമാക്കി. വഅഖ്റജ്നാ മിൻഹാ, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവന്നു, പുറപ്പെടുവിച്ചു എന്നൊക്കെയാണ്. അഖ്റജ്നാ മിൻഹാ, അതിൽ നിന്നും നാം ഉൽപ്പാദിപ്പിച്ചു അല്ലെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഹബ്ബൻ ധാന്യം, ധാന്യങ്ങൾ. ഫമിൻഹു യഅകുലൂൻ എന്നിട്ട് അതാ മിൻഹു അതിൽ നിന്ന് യഅകുലൂൻ അവർ തിന്നുന്നു. നമ്മൾ തിന്നുന്ന വളരെ സിമ്പിളായിട്ടത് ഏറ്റവും സിമ്പിളായിട്ട് പടച്ചറബ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചു വന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും, പക്ഷെ നിരന്തരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മള് അല്ലേ. ഒരു ദിവസം മൂന്ന് നേരം സുഖമായിട്ട് ആഹരിക്കുന്നുണ്ട്. ആഹരിക്കുന്ന ആ ആഹാരത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് ഫമിൻഹു യഅകുലൂൻ, നിങ്ങൾ തിന്നുന്ന അവർ തിന്നുകൊണ്ടിരിക്കുന്ന അവർ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ആ ധാന്യങ്ങളുണ്ടല്ലോ, അത് നാം മുളപ്പിച്ചത് നിർജീവമായ ഭൂമിയിൽ നിന്നാണ്. അത് വല്ലാത്തൊരു ദൃഷ്ടാന്താണ്. ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് അത് പറയുന്നത് ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തഅമി അന്ന സബബ്നൽ മാ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم ും വേറെ സ്ഥലത്ത് അങ്ങനെയാ പറഞ്ഞത്. അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ തിന്നുമ്പോ അങ്ങോട്ട് വാരി വലിച്ച് തിന്നതിന് പകരം ഒന്ന് നോക്ക് അവിടേക്ക്. തന്റെ മുമ്പിലുള്ള ഭക്ഷണത്തിലേക്ക് ഇവനൊന്ന് നോക്കട്ടെ,
കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഒന്ന് നോക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഭക്ഷണം എനിക്ക് എത്തിയത്? ഈ ഭക്ഷണം എത്താൻ, ഈ ചോറ് എനിക്ക് കഴിക്കാൻ അരി വേണല്ലോ. അരി ഉണ്ടാക്കാൻ നൽകിയ വെള്ളത്തെ സംബന്ധിച്ച് സ്വബബുനൽ മാ അസൊബ, വെള്ളം നാം ചൊരിഞ്ഞത്. സുമ്മ ശഖഖ്നൽ അർള ശഖ, ഭൂമിയെ പിളർത്തിയത്. ഫഅംബത്ന ഫീഹ ഹബ്ബ, എന്നിട്ട് അതിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിച്ചത്. ഇതൊക്കെ ചോദിക്കുകയാണ്, ഐനബൻ വഖൽബൻ വസൈതൂനൻ വനഖ്ലൻ വഹദായിഖ ഗുൽബ വഫാകിഹതൻ വഅബ, എന്തൊക്കെയാ തിന്നുന്നത്? പലതരത്തിൽപ്പെട്ട വസ്തുക്കള്, പഴങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, ഹദായിഖ ഗുൽബ, നല്ല നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്. പലജാതി സംഗതികൾ പറയാം. എന്തിനാ? മതാഅല്ലക്കും വലി അൻആമിക്കും, അതിൽ നിങ്ങൾ തിന്നൽ മാത്രമല്ല, നമ്മുടെ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ മരുന്ന് അതിലാണുള്ളത്. നമ്മുടെ ഭക്ഷണമുണ്ട്, നമ്മുടെ വസ്ത്രമൊക്കെ ഈ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിലാണ്. ഇവരെ ഇവിടെ പറയുന്നത് ആ ആയത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അവിടെ രണ്ട് കാര്യത്തിനുള്ള തെളിവാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞു നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുമെന്ന്. സത്യനിഷേധികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഷേധത്തിനുള്ള അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ, മരിച്ചാ പിന്നെ ജീവിക്കൂല എന്നുള്ള മരണാനന്തര ജീവിതത്തെയാണ് അവർ ഏറ്റവും കൂടുതൽ തള്ളി പറഞ്ഞത്. അങ്ങനെ സംഭവിക്കൂല, മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ജീവിക്കുകയോ, അങ്ങനെ സംഭവിക്കൂല എന്നാണ് പറഞ്ഞത്. അതിന് തെളിവായിട്ട് ഖുർആൻ കൊടുക്കുകയാണ് ഇവിടെ. ഈ ആയത്തിൽ അതും കൂടിയുണ്ട്. ആയത്തുൽ ലഹുമുൽ അർലുൽ മൈത്തത്തു എന്നാ പറയുന്നത്, നിർജീവമായ ഭൂമി, മരിച്ചു കിടക്കുന്ന ഭൂമി. ആ മരിച്ചു കിടക്കുന്ന ഭൂമിയെ അഹ്യൈനാഹ, നാം ജീവിപ്പിച്ചു. അഥവാ മരിച്ചു കിടക്കുന്ന ഭൂമി, മനുഷ്യനെ സംബന്ധിച്ച് ആലോചിച്ചു നോക്ക്, മരിച്ച മനുഷ്യൻ അല്ലേ, എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയാണ്. ആ ജീവിപ്പിക്കുന്നത് എങ്ങനെയാ? ഭൂമിയില്, നിർജീവമായ ഭൂമിയില് കുറച്ച് വെള്ളം കിട്ടിയാല്, അള്ളാഹു മഴ വർഷിപ്പിച്ചാല് അങ്ങനെ മുളച്ചു പൊങ്ങും. നമ്മളെ നമുക്കറിയാലോ, ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിക്കരിഞ്ഞ ഭൂമി ഉണ്ടാവും. നമ്മുടെ പറമ്പൊക്കെ അങ്ങനെ കരിഞ്ഞിരിക്കും, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ചെടികളൊന്നും മുളക്കാതെ അങ്ങനെ കിടക്കും. പക്ഷേ അതിൽ മഴ വർഷിച്ചു കഴിഞ്ഞാൽ, കുറച്ച് വെള്ളം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പലജാതി ചെടികൾ മുളച്ചു വരും. എവിടെ നിന്നത്? അതവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ ഭൂമിയിലെ, കുറേ കൊല്ലം മുമ്പ് കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ജീവിത ഹയാത്തിലുണ്ട് അല്ലേ, മരിച്ചുപോയ ആളുകൾ. ഇപ്പം അവിടെ കുഴിച്ചു നോക്കിയാൽ അവരെ മറവ് ചെയ്ത സ്ഥലത്ത് ഒന്നും കാണാനുണ്ടാവില്ല, എല്ല് പോലും ഉണ്ടാവില്ല. കുറേ കാലം മുമ്പാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അവരൊക്കെ എവിടെ? ഒന്നുമില്ലല്ലോ ഇവിടെ ആരും. ഇനി എന്ത്? അതാണ് ഇവർ ചോദിച്ചിരുന്നത്, ആരാണ് ഞങ്ങൾ ജീവിച്ച സൂറത്ത് തന്നെ ഒറ്റ അവസാനം വരുന്നുണ്ട് അല്ലെ, വഹിയ റമീം, അങ്ങനെ ഞുരുമ്പി എല്ലായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാണ് ഞങ്ങൾ ജീവിപ്പിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, മഴ വർഷിച്ചാൽ നിർജീവമായി കിടന്ന ഭൂമിയൊക്കെ സജീവമായിട്ട് സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ, ഈ ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു വരുന്നത് എന്നിട്ട് അതിനെ സജീവമാക്കുന്നത് പോലെ മരിച്ച മനുഷ്യരെ നാം ജീവിപ്പിക്കുമെന്നുള്ളതിന് തെളിവായിട്ട് കൂടി ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ ആയത്തുൽ ലഹുമുൽ അർലുൽ മൈതതു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ, അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിക്കുന്നു. ഫമിൻഹു യഅകുലൂൻ, എന്നിട്ട് അവർ അതിൽ നിന്നും ഭക്ഷിക്കുന്നു. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅ്നാബ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ഉണ്ടാക്കുകയും ചെയ്തു. ആക്കി ജന്നാത്തിൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലാണ്, ഫീഹ എന്ന് പറഞ്ഞാൽ ഫിൽ അർള്, ഈ ഭൂമിയിൽ നാം ആക്കി. ജന്നാത്തിൻ, തോട്ടങ്ങളാണ്, തോട്ടങ്ങൾ. മിൻ നഖീൽ, എന്തിയാ? ഈത്തപ്പനയുടെ തോട്ടങ്ങൾ. വ അഅ്നാബ്, മുന്തിരി തോട്ടങ്ങൾ. വ ഫജ്ജർനാ ഫീഹ മിനൽ ഉയൂൻ, വ ഫജ്ജർനാ ഫീഹ, എന്നിട്ട് അവിടെ നാം ഒഴുക്കുകയും ചെയ്തു. മിനൽ ഉയൂൻ എന്ന് പറഞ്ഞാൽ അരുവികളാണ്. ഫജ്ജർ എന്നാൽ ശരിക്ക് കീറുക എന്നാണ് അർത്ഥം, കീറുക. എന്താ കീറിയത്? ഫജ്ജർനാ ഫീഹ മിനൽ ഉയൂൻ, അരുവികൾ ഒഴുക്കുകയും ചെയ്തു എന്നാണ്. ഫജ്ജർനാ ഫീഹ മിനൽ ഉയൂൻ, അരുവികൾക്ക് വേണ്ടി നാം കീറിയുന്നു. ഭൂമിയെ സജീവമാക്കിയെന്ന് കഥയെ പറയുന്നത്. നമ്മളാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിൽ ഇങ്ങനെ കാര്യങ്ങൾ മുളക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് യാദൃശ്ചികമായിട്ടുണ്ടാവുന്നതാണോ എന്ന് ആർക്കാ പറയാൻ കഴിയുക?
അടുത്തായത് കൂടി നോക്കാം. ലിയ കുലൂമിൻ സമരിഹി വമാ അമിലതുഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. ലിയക്കുലു, അവർ തിന്നുന്നതിന് വേണ്ടിയിട്ട്, അവർ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. മിൻ സമരിഹി, അവൻ്റെ ഫലങ്ങളിൽ നിന്ന്, ഫലങ്ങളിൽ നിന്ന്. വമാ അമിലതുഹു ഐദീഹിം, ഇതൊന്നും അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതേയല്ല. അഫലാ യഷ്കുറൂൻ, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ്. ഈ മൂന്നായത്തുകൾ, ഒന്ന് വ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലൂൻ. ഒരു ആയത്ത്, ഒറ്റ ആയത്താണ്. ആ ആയത്തിൽ പറയുന്നത് അൽ അർളുൽ മൈത, നിർജീവമായ ഭൂമി, എന്തൊക്കെയാ അതിൽ ചെയ്തതെന്ന് അബിന് പറയുന്നത്. ഒന്ന്, നാം അതിനെ സജീവമാക്കി, എന്നിട്ട് അതിൽ ധാന്യങ്ങളെ മുളപ്പിച്ചു, അവരതിൽ നിന്ന് ഭക്ഷിക്കുന്നു. വീണ്ടും പറഞ്ഞു, അതിൽ ജന്നാത്തിൻ മിൻ നഖീൽ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ, വ അഅനാബിൻ മുന്തിരിത്തോപ്പുകളൊക്കെ ഉണ്ടാക്കി, വ ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അതിൽ ഇതാ മനോഹരമായ അരുവികൾ അവൻ ഒഴുക്കുകയും ചെയ്തു. ലിയഅകുലു മിൻ സമരിഹി, എന്തിനാ? വീണ്ടും പറഞ്ഞു, നേരത്തെ യഅകുലു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും ലിയഅകുലു മിൻ സമരിഹി, അതിൻ്റെ ഫലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ഫലങ്ങളിൽ നിന്ന് അവർ തിന്നുവാൻ വേണ്ടിയിട്ട്. വമാ അമിലതുഹു ഐദീഹിം, ഇതൊന്നും അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതല്ല. വമാ അമിലതുഹു, അത് ഉണ്ടാക്കിയതല്ല. ഐദീഹിം, അവരുടെ കരങ്ങൾ. അഫലാ യഷ്കുറൂൻ, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ. ഇവിടെ വമാ അമിലതുഹു ഐദീഹിം എന്നുള്ള വാക്കിന് രണ്ടർത്ഥം നമുക്ക് പറയാവുന്നതാണ്. വമാ അമിലതുഹു ഐദീഹിം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതൊന്നും അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതല്ല, നെഗറ്റീവായിട്ട് പറയാം. രണ്ടാമത് ഒരർത്ഥം എന്ന് പറയുന്നത്, ലിയഅകുലു മിൻ സമരിഹി, അവരുടെ ഇതിൻ്റെ ഫലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ഫലങ്ങളിൽ നിന്ന് ഇവർ ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. വമാ അമിലതുഹു ഐദീഹിം, ആ ഫലങ്ങൾ മാത്രമല്ല, വമാ ഒന്നിൽ നിന്നും, മാന ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ, അമിലതുഹു ഐദീഹിം, അതിൽ നിന്ന് അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നും പറയാം. എന്ന് പറഞ്ഞാൽ, അള്ളാഹു ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, നെല്ലുണ്ടാക്കി, ആ നെല്ല് അരിയാക്കിയിട്ട് വ്യത്യസ്തമായ വിഭവങ്ങളാക്കി നമ്മൾ മാറ്റുന്നു. അത് ആ രൂപത്തിലാവാം, അല്ലെങ്കിൽ വമാ എന്നുള്ള നെഗറ്റീവ് മീനിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ, വമാ അമിലതുഹു ഐദീഹിം, ഇതൊന്നും അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതല്ല എന്നും പറയാം. രണ്ട് രൂപത്തിൽ അർത്ഥം അവിടെ പറയാവുന്നതാണ്. അപ്പോൾ മൂന്നായത്തുകൾ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു ഈ ഭൂമിയിലേക്ക്. ആലോചിച്ച് നോക്കണം, ഈ ഭൂമിയിൽ ഒരു സാധനം മുളച്ചുണ്ടാവണമെങ്കിലുള്ള പണി നമുക്കൊന്നും ഒരു പുതുമയല്ല. അത് നമ്മുടെ പറമ്പിൽ എന്തൊക്കെ സാധനം ഉണ്ട് അല്ലേ, പലതരത്തിൽപ്പെട്ട വസ്തുക്കളുണ്ട്. പഴങ്ങൾ തന്നെ പല രൂപത്തിൽ, ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, അതുപോലെ തന്നെ പപ്പായ ഉണ്ട്, പല രൂപത്തിലുള്ള സാധനങ്ങളുണ്ട് ഒരു പറമ്പിലാണ്. അത് അടുത്തടുത്തുണ്ടാവും പലജാതി സാധനങ്ങൾ, നമുക്ക് പലജാതി ഫ്രൂട്ട്സുകൾ, നമ്മൾ കാണാത്ത ജാതിയൊക്കെ ഉണ്ട്, വിദേശ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാ നാട്ടിലും ഒരേ സാധനമല്ല ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ വളരുന്നതല്ല ചിലപ്പോൾ വേറെ സ്ഥലത്ത് പോയാൽ ഉണ്ടാവുക. അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട്, മണ്ണിൻ്റെ പ്രകൃതി അനുസരിച്ച്, ഭൂപ്രകൃതി അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഇങ്ങനെ ഓരോന്നിനും വളരാൻ പറ്റിയ ആ സാഹചര്യം ഒരുക്കുന്നത് വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട് അഫലാ യഷ്കുറു എന്നാ ചോദിക്കുന്നത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ. ഇതൊക്കെ തിന്നിട്ടെ, ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ പറയേ ദൈവോ? ദൈവമല്ല, എന്ത് ദൈവം? ഇതൊക്കെ യാദൃശ്ചികമായിട്ടുണ്ടാവുന്നത്, ഇതെങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ചോദിക്കുന്നത്? കാരണം വളരെ ആസൂത്രിതമായിട്ട്, മമ്പിച്ചൊരു ആസൂത്രണ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാല് നിർജീവമായ ഭൂമിയാണ്, ഇതിലെ ഘടകങ്ങൾ ഒക്കണം. മാത്രമല്ല, നമുക്കറിയാം, ഇത് കൃത്യമായി പഠനം നടത്തിയ ആൾക്കാരൊക്കെ പറയും, അത് നമ്മുടെ അന്തരീക്ഷത്തിൽ മൂന്ന് മണ്ഡലങ്ങൾ കാര്യമായിട്ട്, നമ്മുടെ സ്ഥലമണ്ഡലം ഒന്ന് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജലമണ്ഡലം ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്, അതുപോലെ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം, ഇതൊക്കെ പാകപ്പെടണം. അത് അതിന് പറ്റൂലെങ്കിൽ ഉണ്ടാവില്ല. അത് ആരാ പാകപ്പെടുത്തിയത്? കൃത്യമായിട്ട് സൂര്യന്റെ താപം, അത് വളരെ കൃത്യമായ അകലത്തിൽ ഭൂമിയും സൂര്യനും നിലനിർത്തുന്നതുകൊണ്ടാണ് ഇത് അതിന് ലഭ്യമാവുന്നത്. അതുപോലെ കൃത്യമായ വാതകങ്ങളുടെ ഘടന ഒക്കെ പാകപ്പെടണം, ഇല്ലെങ്കിൽ അത് ഉണ്ടാവൂല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇപ്രാവശ്യം പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടി എന്നൊക്കെ പറയലുണ്ടല്ലോ. കാലാവസ്ഥ മോശമാകുമ്പോ ആരാ കാലാവസ്ഥ മോശമാക്കുന്നത്? ലിയഅകുലു, ഒരിക്കല് തീരെ പച്ചക്കറി ഇല്ലാതിരിക്കുമ്പോ നമുക്ക് അതിന്റെ വിഷമം അറിയാം. കുറച്ച് കുറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങാൻ നോക്കാം. പടച്ച റബ്ബ് ഇത് തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആരാ നിങ്ങൾക്ക് തരാനാ? അതാണ് അമ്മൻ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വ നുഫൂർ. സൂറ അൽ മുൽക്കിൽ പറയുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകാൻ? ഇൻ അംസക റിസ്ഖ, തന്റെ റിസ്ഖിനെ അവൻ പിടിച്ചു വെച്ചാൽ ആരുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ? അല്ലാഹു ചോദിക്കുന്നുണ്ട്.
ആ ചോദ്യം നമ്മളോട് ചോദ്യ. അതുകൊണ്ട് ഈ ഇതൊക്കെ തിന്നിട്ടും ഒക്കെ കഴിച്ചിട്ടും ഒന്നായിട്ട് ഏമ്പക്കെട്ടിട്ട് പറയാണ് ദൈവോ, അതൊക്കെ വെറുതെ പറയാണ്, മിത്താണത് എന്ന് പറയുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, വആയതുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. നന്ദി കാണിക്കാനുള്ള മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമല്ലേ അല്ലേ? ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ വരെ പറയും മനുഷ്യരൊക്കെ നന്ദിയുള്ളവരാവണം. നന്ദി കാണിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നന്ദി കാണിക്കേണ്ടത് ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന ആവശ്യമായ ഈ ആഹാരം ഉണ്ടാക്കിയവനോടല്ലേ നന്ദി കാണിക്കേണ്ടത്. അഫല യഷ്കുറു, ഒറ്റ ചോദ്യമാണ് അഫല യഷ്കുറു, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ എന്ന്. ഇത് മാത്രമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ചിലപ്പോ അതൊക്കെ കൃഷി ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയല്ലേ അല്ലേ, നമ്മളല്ലേ പിന്നെ വാഴക്കന്ന് കുഴിച്ചിരുന്നത്, തെങ്ങും തൈ നടുന്നൊക്കെ നമ്മളല്ലേ, അതുണ്ടാവും. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അഫറഈതും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഉൻ. സൂറ അൽ വാഖിയയിലാണ് ചോദ്യം. നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പല മണ്ണൊരുക്കിയിട്ട് പലതും കുഴിച്ചിടാറുണ്ടല്ലോ. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഉനഹു അം നഹ്നു സാരിഉൻ. നാമാണോ അല്ല നിങ്ങളാണോ ഇതിനെ സറാ എന്ന് പറഞ്ഞാൽ കൃഷി, രണ്ട് നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഖുർആൻ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നു. ഹറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃഷി ഇറക്കുകയാണ്. കൃഷി ഇറക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയാണ്, അത് വളർത്തിയെടുക്കുന്നത്, കൃഷിയാക്കിയിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളാണോ അതോ നാമാണോ? ലൗ നശാഉ ലജഅൽനാ ഹുതാമ ഫളൽതും തഫക്കഹൂൻ. നാം വിചാരിച്ചാലുണ്ടല്ലോ നിങ്ങൾ നട്ട ഒരു സാധനവും മുളക്കൂല. അള്ളാഹു പറയാണ് ഒരു സാധനം മുളക്കൂല, ഇനി മുളച്ചാൽ തന്നെ ചിലപ്പോ അത് ഉണങ്ങിക്കരിയാനാണ് വിധിയെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ നിങ്ങൾ വല്ലാതെ പറയും, എന്താണ്, ഇന്നാല മുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. പടച്ചോനെ വല്ലാത്തൊരു കടക്കണിയിലാണല്ലോ, ചില ആളുകൾക്ക് ആത്മഹത്യ ചെയ്യും അല്ലേ. 1000 വാഴക്കന്ന് വെച്ചു, മുഴുവൻ അങ്ങോട്ട് പോയി, ഇനി എന്ത്? നഹ്നു മുഗ്ര ഇന്നാല മുഗ്റമൂൻ, ഭയങ്കര കടക്കണിയിലാണല്ലോ ഞാൻ പെട്ടത്. ബൽ നഹ്നു മഹ്റൂമൂൻ, എല്ലാം തടയപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിലപിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു രൂപത്തിലാണ് ഈ ഇന്നത്തെ ക്ലാസിന്റെ അവസാനത്തെ ആയത്ത്, അവസാനത്തെ വാക്ക് നിൽക്കുന്നത്, അഫലാ യഷ്കുറൂൻ എന്ന്. അവർ നന്ദി കാണിക്കുന്നില്ലേ? ഒന്നുമില്ല, നമ്മളൊക്കെ ആഹരിക്കുന്ന നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായി വിഭവങ്ങൾ ഒരുക്കി തന്ന ഈ റബ്ബിനെ നിങ്ങൾ കണ്ടെത്താൻ, ഈ റബ്ബിനെ ശുക്ർ ചെയ്യുവാൻ എന്താണ് മടി കാണിക്കുന്നതാണ്? അഫലാ യഷ്കുറു, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ എന്ന്. ഇനിയും കുറെ ആയത്തുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ ആയത്ത് നേരത്തെ പറഞ്ഞ ഇതാണ് കേട്ടോ, നമ്മൾ യാസീന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മൂന്ന് രൂപത്തില് അള്ളാഹുലേക്ക് നമുക്ക് എത്താമെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലെ. അള്ളാഹുവിനെ കണ്ടെത്താൻ മൂന്ന് വഴികളുണ്ട് എന്ന് പറയുണ്ടായി. ഒന്ന്, അവരുടെ മുന്നിലുള്ള ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. രണ്ട്, അവരുടെ പിന്നിലുള്ള പൂർവ സമൂഹങ്ങളുടെ ചരിത്രമാണ്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി കൊടുക്കുന്ന വഹി ഖുർആൻ ഒക്കെയാണ്. ഇതില് ഇപ്പൊ പറയുന്നതാണ് മിംബൈനി ഐതിഹിം, നമ്മുടെ മുമ്പിലാ, നമ്മൾ ഇരിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. ആ വഴിയിലേക്കാണ് ഈ ആയത്ത് നമ്മളെ ശ്രദ്ധ ക്ഷണിച്ചത്. ആയത്തുല്ലഹു എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ദൃഷ്ടാന്തം, ഒരു സൈൻ എന്നാണ്. ആയത്തുല്ലഹുമുൽ അർളു, ഒരു ആയത്ത് നിങ്ങൾക്ക് അവർക്കെല്ലാവർക്കും ഇതാ ഒരു ആയത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അൽ അർളുൽ മൈത, നിർജീവമായ ഭൂമി. നോക്കിക്കോ, നിങ്ങൾ പഠിച്ചോളൂ എന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാന്ന് പേര് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ദൈവത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ചെറിയ ഒരു യാഥാർത്ഥ്യം.
വളരെ കോമൺ ആയ ഏറ്റവും സർവ്വസാധാരണമായ ഒരു കാര്യത്തിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഒക്കെ നന്ദിയുള്ളവരാവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ അവന്റെ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഈ 35-ാമത്തെ ആയത്താണ് നമ്മൾ 35 വരെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിന്നെ നിങ്ങളൊക്കെ തന്നെയാണ് ഈ ക്ലാസ്സിൻ്റെ പ്രചാരകരെന്ന് പറയുന്നത്. എത്ര കൂടുതൽ ആളുകൾക്കാണോ ഈ സന്ദേശം കിട്ടുന്നത് അത്രയും അത് ഉപകാരപ്പെടും. അതാരാണോ അറിയിച്ചു കൊടുക്കുന്നത്, അറിയിച്ചു കൊടുക്കുന്നവർക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ക്ലാസ് ഫാമിലി സഹിതമുള്ള ക്ലാസ്സാണ്, നമ്മുടെ കുടുംബത്തെ മൊത്തം പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് പരമാവധി ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കാൻ നോക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ തുണക്കുമാറാവട്ടെ. കരുണിവാനായ നാഥ, ഞങ്ങളുടെ വീഴ്ചകൾ, പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട ആളുകളുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. റഹ്മാൻ അറബേ, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. അള്ളാഹുയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. സ്വർഗീയമായ അനുഭൂതി നൽകിയവർ നീ അനുഗ്രഹിക്കണമേ നാഥ. ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകിയവർ നീ ആദരിക്കണമേ നാഥ. അവരുടെ ജീവിതകാലത്ത് സംഭവിച്ച വീഴ്ചകൾ നീ കാരുണ്യവാനാണ് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുയെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി നീ കൊണ്ടുവരണമേ നാഥ. പടച്ചറബേ, വിശുദ്ധ ഖുർആനെതിരായി സാക്ഷ്യം വഹിക്കുന്ന ആ ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. കാരുണ്യവാന റബ്ബേ, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റബ്ബന ലലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗ്ഫിർ ലന ദുനൂബന വഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന أخطأنا. ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الرحمين واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.